നമസ്കാരം. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി പർവ്വതാരോഹക സന്തോഷ് യാദവ്. ഹരിയാന സ്വദേശിയായ സന്തോഷ് യാദവ് രണ്ടു തവണ എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ആദ്യത്തെ വനിതയാണ്. കാൻഷും മുഖത്ത് നിന്ന് എവറസ്റ്റ് കൊടുമുടി വിജയകരമായി കീഴടക്കിയ ആദ്യ വനിത കൂടിയാണവർ. 1992 മെയ്യിലും 1993 മെയ്യിലുമാണ് സന്തോഷ് യാദവ് എവറസ്റ്റ് കീഴടക്കിയത്. കേവലം 20 വയസ്സിൽ ആദ്യമായി എവറസ്റ്റിൽ കയറുമ്പോൾ അന്ന് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയും അവരായിരുന്നു. നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് നടന്ന വിജയദശമി ആഘോഷത്തിനാണ് സന്തോഷ് യാദവ് അതിഥിയായി എത്തിച്ചേർന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് RSS പരിപാടിയിൽ ഒരു വനിത മുഖ്യാതിഥിയാകുന്നത്. അധ്യക്ഷ പ്രസംഗത്തിൽ പർവ്വതാരോഹക സന്തോഷ് യാദവ് പറഞ്ഞു, ഞാൻ സനാതന സംസ്കൃതിയെക്കുറിച്ച് പറയുമ്പോൾ, ഭാരതീയ മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഭാരത മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ, വിശ്വശാന്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്നോട് ചിലർ ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങളൊരു സംഖ്യയാണോ എന്ന്. ആദ്യമൊന്നും എനിക്ക് ആ ചോദ്യം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് എനിക്ക് സംഘത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കുവാനും സാധിച്ചത്. അങ്ങനെയാണ് സംഘവും സനാതന സംസ്കൃതിയും ഭാരതീയ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഭാരതീയ ദർശനങ്ങളെ ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. നാഗ്പൂരിലെ രേഷംബാഗ് മൈതാനിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. RSS സർസംഘചാലക് മോഹൻ ഭഗവത്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി പദസഞ്ചലനവും നടന്നു. RSS സർസംഘചാലക് മോഹൻ ഭഗവത് വിജയദശമി ദിനത്തിൽ ആശംസയേകി സംസാരിച്ചു. വിദ്യാഭ്യാസ പദ്ധതിയിൽ മാതൃഭാഷയുടെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. സമൂഹത്തെ സംഘടിപ്പിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ പരാജയപ്പെടുത്തി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. രാജ്യവിരുദ്ധ ശക്തികളുടെ ലക്ഷ്യം ഹിന്ദുത്വമാണ്. ജാതി വിചാരങ്ങൾക്ക് യാതൊരു ധാർമ്മിക അടിത്തറയുമില്ല. അടിസ്ഥാന മൂല്യങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ വൈവിധ്യങ്ങളും അംഗീകരിക്കുന്നതാണ് ധർമ്മം. കുട്ടികൾക്ക് സാംസ്കാരിക ശിക്ഷണവും രാഷ്ട്രഭക്തിയും വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രം ലഭിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനസംഖ്യാ നിയന്ത്രണത്തിനൊപ്പം മതപരമായ അടിസ്ഥാനത്തിലുള്ള ജനസംഖ്യ സന്തുലിതാവസ്ഥയും അവഗണിക്കാനാവാത്ത ഒരു പ്രധാന ഘടകമാണ്. ജനസംഖ്യയ്ക്കനുസരിച്ച് വിഭവങ്ങൾ ആവശ്യമാണ്. വിഭവങ്ങളില്ലാതെ ജനസംഖ്യ കൂടിയാൽ അത് ഒരു ഭാരമായി മാറും. ജനസംഖ്യ ഒരു ആസ്തിയായി കണക്കാക്കുന്ന മറ്റൊരു വീക്ഷണമുണ്ട്. ഈ രണ്ട് വശങ്ങളും മനസ്സിൽ വച്ചുകൊണ്ട് എല്ലാവർക്കുമായി ജനസംഖ്യാ നയം കൊണ്ടുവരണം. സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഉറപ്പായും നാം ചിന്തിക്കണം. മോഹൻ ഭാഗവത് പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.